നമസ്കാരം. 100% വിജയം നേടി മുന്നിട്ടുകൊണ്ടിരിക്കുന്ന പറവൂർ സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിന് മറ്റൊരു പൊൻതുവൽ കൂടി, മിറാക്കിൾ ഹോം പ്രൊജക്റ്റ്. ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായ ഫാദർ ബിനീഷ് അഗസ്റ്റിൻ പൂണോലിയുടെ വിശുദ്ധ കുർബാന ഓൺലൈനിലൂടെ പങ്കെടുത്തവർ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യ വീടിൻ്റെ താക്കോൽദാന കർമ്മം ഇന്ന് നിർവഹിക്കുകയുണ്ടായി. റിപ്പോർട്ടിലേക്ക്. പറവൂർ സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭവനം പൂർത്തിയാക്കി ഇതിൻ്റെ ഉടമസ്ഥർക്ക് കൈമാറുന്നത്. ഒത്തിരി അഭിമാനവും ചരിതാർത്ഥ്യമുണ്ട്. കാരണം ഒരു ഭവനം എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യമാണ്. ആ അടിസ്ഥാന ആവശ്യത്തോട് സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളും അതുപോലെ അധ്യാപകരും ബിനീഷ്യസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വളരെ അന്യാദൃശ്യമായിട്ടുള്ള ഒരു അന്വേഷണവും സ്നേഹവും കരുതലുമാണ് ഇന്ന് ഈ ഭവനം ഈ വിധം പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചത്. ഒത്തിരി അഭിമാനത്തോടെ ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഇത് സുമനസ്സുക്കളായിട്ടുള്ള ആളുകളുടെ വളരെ അകമഴിഞ്ഞ സംഭാവന കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കരുതൽ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഞാൻ അവരെല്ലാവരെയും ഒരു നിമിഷം വളരെ ഹൃദയത്തോടെ ഹൃദയപൂർവ്വം ഓർക്കുകയും വളരെ ഹൃദ്യമായിട്ട് അവർക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. കാരണം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ ഒരുപക്ഷെ മുറിവേറ്റവർ നമ്മുടെ സഹായം അർഹിക്കുന്നവരായിട്ട് ധാരാളം പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ കാണാം, കാണാതെയും നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോവാം. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാനും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അങ്ങനെ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരിടം ഒരുക്കാനും ഈ വിദ്യാലയവും ഇതിനോട് ബന്ധപ്പെട്ടവരും കാണിച്ച ഈ ശ്രദ്ധ, അതാണ് നമ്മെ കൂടുതൽ സാംസ്കാരികമായിട്ട് ഒരുപക്ഷെ നന്മയുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ഭവനം ഇവിടെ പണിത് തീർത്ത് ഈ താക്കോൽ എൻ്റെ കൈകളിൽ എത്തിയപ്പോഴുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു അളവിലാണ് നിൽക്കുന്നത്. നമ്മുടെ സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ ബഹുമാനപ്പെട്ട ബിനീഷ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയ ഒരു ഭവനം എന്ന് നമുക്ക് ഉറപ്പായിട്ടിതിനെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ സ്കൂളിൽ ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന കുട്ടികളിൽ പ്രത്യേകം സെലക്ട് ചെയ്ത ഒരു കുട്ടിയാണ് ഇന്ന് ഈ ഭവനം സ്വന്തമാക്കുന്നത്. അതുപോലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇനിയും 3 കുട്ടികൾക്ക് കൂടി നമ്മൾ ഭവനം നിർമ്മിച്ച് നൽകുന്നു. ഒത്തിരി അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ബിനീഷ് അച്ഛനെയും നങ്ങേലിമാലിന് അച്ഛനെയും ഒത്തിരി സന്തോഷം നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ഭവനം പണിതു തീർത്ത കോൺട്രാക്ടർ സെബാസ്റ്റ്യൻ ചേട്ടനും വളരെ സന്തോഷത്തോടുകൂടി ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഭവനം സ്വന്തമാക്കുന്ന നമ്മുടെ കുട്ടിയെ, നമ്മുടെ ഒരു വിദ്യാർത്ഥിക്കാണ് ഈ ഭവനം ലഭിക്കുന്നത്, ആ കുടുംബത്തെയും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. കാരണം അതിൽ ഏറ്റവും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും അവർക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹവും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ വന്ന് ഒരു സാധ്യത അങ്ങനെ ദൈവം ഒരുക്കിയപ്പോൾ നമ്മൾ വന്ന് അന്വേഷിക്കുകയായിരുന്നു. ടീച്ചേഴ്സിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ അർഹതയുള്ള വീടിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്. അല്ലാതെ നമ്മുടെ അടുത്ത് അപേക്ഷ കൊണ്ട് തന്ന് പിന്നാലെ നടന്നതൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് ഇവരെ കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് വീടില്ലല്ലോ, നമുക്കൊരു വീടൊരുക്കാൻ നമ്മൾ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാര്യം കൂടി ഇങ്ങനെ ഓൺ എയറിൽ പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫണ്ട് ക്രമീകരിച്ചതെന്ന്. ഈ യൂട്യൂബ് ബിനീഷ് അഗസ്റ്റ് എൻ്റെ ആ യൂട്യൂബ് ചാനലിൽ പരിശുദ്ധ കുർബാന കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരാണ് ഇതിൻ്റെ മുഴുവൻ ഫണ്ടും നമ്മൾ ഒരുക്കി തന്നത്. സാറേ 650,000 രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തത്. ബാക്കി പൈസ അവർ തന്നെ നമ്മുടെ അടുത്ത വീടിൻ്റെ പ്രൊജക്റ്റിലേക്ക് മാറ്റുമായിരുന്നു. നമുക്ക് ഈ പൈസയായിട്ട് ഒരു ബന്ധവുമില്ല. ആ അക്കൗണ്ടിലേക്ക് ആളുകൾ കൊടുത്ത പൈസയാണ് ഈ ഭവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അല്ലാതെ വെറുതെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് 1,000,000 രൂപ, 10,000 രൂപയൊക്കെ എങ്ങനെ വരും? അപ്പോൾ ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മിറക്കിൾ ഹോം പ്രൊജക്റ്റ് എന്ന അക്ഷരാർത്ഥത്തിൽ അതാണ്. ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായാണ് ഈ നിമിഷത്തെ എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു ഭവനം നിർമ്മിച്ച് അതിൻ്റെ താക്കോൽ വീട്ടുകാർക്ക് കൈമാറുന്ന ഒരു ശുഭനിമിഷത്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്.
ഈ വീടിങ്ങനെ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയത് നമ്മുടെ വിദ്യാലയത്തിലെ സെൻ്റ് അലോഷ്യസിലെ അധ്യാപകനായ ബിനീഷച്ചനാണ്. ബിനീഷച്ചൻ്റെ നേതൃത്വത്തിലാണ് സെൻ്റ് അലോഷ്യസ് എന്ന നമ്മുടെ ഈ വിദ്യാലയം വിദ്യാർത്ഥികൾക്കായി ഈ ഭവന നിർമ്മാണം തുടങ്ങിയതും ആദ്യത്തെ ഭവനത്തിൻ്റെ താക്കോൽദാന കർമ്മം ഇന്നിവിടെ നടത്തുന്നതും. സാധാരണ പറയാറുണ്ട്, കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാൽമുദ്ര പതിപ്പിച്ച് അല്ലെങ്കിൽ കയ്യൊപ്പ് ചാർത്തി ഒക്കെ കടന്നു പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു ബിനീഷച്ചൻ കടന്നു വന്നപ്പോൾ തന്നെ തൻ്റെ കൈമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ സ്നേഹി, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികതയുടെ തലങ്ങളിലേക്ക് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മനുഷ്യസ്നേഹി, സാമൂഹ്യ സ്നേഹി, ഒരു നല്ല വൈദികൻ എന്നൊക്കെ നമുക്ക് ബിനീഷത്തിന് വിശേഷിപ്പിക്കാം. ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും ആദ്യമായി നേരുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവും അച്ഛനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സെൻ്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഭവനങ്ങൾ നൽകുന്നത്. 3 ഭവനങ്ങളുടെ വർക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.